യൂത്ത് ലീഗിന്റെ കത്വ ഉനാവോ ഫണ്ട് പിരിവിന്റെ ബാങ്ക് വിവരങ്ങൾ പുറത്തുവിട്ട് ഐഎൻഎൽ. യൂത്ത് ലീഗ് പുറത്തുവിട്ട കണക്കുകൾ വ്യാജമാണെന്നാണ് ആരോപണം. പള്ളികൾ കേന്ദ്രീകരിച്ച് പിരിച്ച പണം ബാങ്കിൽ എത്തിയിട്ടില്ല. കണക്കിൽ ഗുരുതരമായ ക്രമക്കേടുള്ളതായും ഐഎൻഎൽ ആരോപിച്ചു. ഉനാവോ പെൺകുട്ടികൾക്ക് വേണ്ടി പിരിച്ചെടുത്ത ഫണ്ടിൽ നിന്ന് മൂന്ന് തവണയായി സനോജ് സുരേന്ദ്രൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. സനോജ്, എന്തൊക്കെയാണ് ആരോപണങ്ങൾ ഐഎൻഎൽ ഉന്നയിച്ചിട്ടുള്ളത്? ഈ ബാങ്ക് വിവരങ്ങൾ ഐഎൻഎൽ പുറത്തുവിട്ടതും യൂത്ത് ലീഗ് പുറത്തുവിട്ടതും തമ്മിൽ ഉള്ള പൊരുത്തക്കേടുകൾ എന്തൊക്കെയാണ്? രേണുക, ഈ കത്വ ഉന്നാവ ഫണ്ട് വിവാദം ആളിക്കത്തിനു ശേഷം ഇതുവരെയും ബാങ്ക് വിവരങ്ങൾ പുറത്തുവിടാൻ യൂത്ത് ലീഗ് തയ്യാറായിട്ടില്ല. പല കോണുകളിൽ നിന്നും ബാങ്ക് വിവരങ്ങൾ പുറത്തുവിടണമെന്ന ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിനകത്തൊരു വിശദീകരണം നൽകാൻ യൂത്ത് നേതൃത്വം തയ്യാറായിരുന്നില്ല. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ബാങ്ക് വിവരത്തിന്റെ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിനെ സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ഐഎൻഎൽ ഭാരവാഹികൾ വാർത്താസമ്മേളനം നടത്തി പുറത്തുവിട്ടിട്ടുള്ളത്. കത്വ ഉനോവ ഫണ്ടിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട്. യൂത്ത് ലീഗ് പറഞ്ഞത് പ്രകാരം 39 ലക്ഷത്തിൽ പരം രൂപയാണ് കത്വ ഉനോവ പെൺകുട്ടികളുടെ സഹായത്തിനായി പള്ളികൾ കേന്ദ്രീകരിച്ച് പിരിച്ചത് എന്നാണ് യൂത്ത് ലീഗിന്റെ അവകാശവാദം. എന്നാൽ ഐഎൻഎൽ പുറത്തുവിടുന്ന ബാങ്കിലെ കണക്ക് പ്രകാരം 69,51,155 രൂപ എത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതുപോലെ വിവിധ ആവശ്യങ്ങൾക്കായി ഫണ്ട് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട് എന്നും ബാങ്ക് രേഖകളിൽ വ്യക്തമാണ്. രോഹിത് നെമ്മൂലയുടെ കുടുംബത്തിന് കത്വ ഫണ്ടിൽ നിന്നും 3 പ്രാവശ്യമായി 15 ലക്ഷം രൂപ നൽകിയിട്ടുള്ളതായും ബാങ്ക് രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അഭിഭാഷകനായ മുബീൻ ഫറൂഖിക്ക് 9 ലക്ഷത്തിൽ പരം രൂപ കൊടുത്തിരുന്നു എന്നുള്ളതാണ് യൂത്ത് ലീഗ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ 5 പ്രാവശ്യമായി 6 ലക്ഷത്തിൽ പരം രൂപയാണ് നൽകിയിട്ടുള്ളതെന്ന് ബാങ്ക് രേഖകളിൽ വ്യക്തമാകുന്നുണ്ട്. അതുപോലെ സി കെ ഫിറോസ് നയിച്ച യൂത്ത് ലീഗിന്റെ ജാഥയോടനുബന്ധിച്ച് കത്വ ഫണ്ടിൽ നിന്നും 4,60,000 രൂപ വകമാറ്റിയിട്ടുണ്ടെന്നും ബാങ്ക് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു പിരിവ് ഫണ്ട് സമാഹരണം യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തിയ പിരിവിന്റെ കണക്കുകൾ യൂത്ത് ലീഗ് പുറത്തുവിട്ടുവെങ്കിലും ആ പണം ബാങ്കിൽ നിക്ഷേപിച്ചതായി ബാങ്ക് രേഖകയിൽ ഒരിടത്തും കാണാൻ കഴിയുന്നില്ല. ബാങ്കിലേക്ക് സംഭാവനകളായി എത്തിയ തുകയാണ് ഈ 69 ലക്ഷം എന്ന് പറയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടികളുടെ ക്രമക്കേട് നടന്നു. ഈ കാര്യങ്ങൾ തെളിയിക്കാൻ യൂത്ത് ലീഗിനെ വെല്ലുവിളിക്കുന്നതായും ഐഎൻഎൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുന്ദമംഗലം പോലീസ് FIR ഇട്ട കേസെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഇരിയുടെ ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. തേടുക. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ഒരുക്കം തകർത്തി.